إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهمان يرايا سهودرن عليه അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി, ഇസ്ലാമും ഈമാനും മുറുകെ പിടിക്കുന്നവരായി മരണം വരെ ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ദീനിൽ, ഈ ശരീഅത്തിൽ അല്ല, മുൻഗാമികൾ അവരുടെ ശരീഅത്തുകളിൽ വരെ, അവരുടെ മതനിയമങ്ങളിൽ വരെ വളരെ പ്രാധാന്യത്തോടുകൂടി കൽപ്പിച്ച കാര്യമാണ് വിവാഹമെന്നത്. വിശുദ്ധ ഖുർആനിൽ ഭർത്താക്കന്മാരോടായി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വകൈഫ തഅഖുദൂനഹു വഖദ് അഫ്ദാ ബഅദുകും ഇലാ ബഅദ് وأخذنا منكم ميثاقا غليظا. ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, وأخذنا منكم ميثاقا غليظا. വളരെ ഗുരുതരമായ, വളരെ ഗൗരവപ്പെട്ട, വളരെ പ്രാധാന്യം അർഹിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ വളരെ ഗൗരവതരമായ ഒരു കരാറാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഫത്തഖുല്ലാഹ ഫിൻ നിസാ, നിങ്ങളുടെ ഇണകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. فَإِنَّكُمْ أَخَذْتُمُوهُنَّ بِأَمَانِ اللَّهِ. الله سبحانه وتعالى അവന്റെ സംരക്ഷണ കരാറിനു മുകളിലാണ് നിങ്ങൾ അവരെ സ്വീകരിച്ചിരിക്കുന്നത്. وَاسْتَحْلَلْتُمْ فُرُوجَهُنَّ بِكَلِمَةِ اللَّهِ. അവരുമായുള്ള ബന്ധം അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത് അവന്റെ വചനം കൊണ്ടാണ്, അല്ലാഹുവിന്റെ വചനം കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹു സാക്ഷിയായ കരാറുകളാണ് വിവാഹ ബന്ധങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ മനുഷ്യർക്ക് മുഴുവനായി ചെയ്തു നൽകിയ ഔദാര്യത്തെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല്ലാഹു ജഅല ലകും മിൻ അൻഫുസികും അസ്വാജ. അള്ളാഹു നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു അനുഗ്രഹമായി എടുത്തു പറഞ്ഞ കാര്യമാണത്. പണ്ഡിതന്മാർ പറഞ്ഞു, ലാ യംതന്നുൽ അദീമു ഇല്ലാ ബിൽ അദീം. മഹോന്നതനായ റബ്ബ്
അങ്ങേയറ്റം ഗാംഭീര്യവും പ്രതാപവും ഉള്ളവനായ റബ്ബ് ഒരിക്കലും വളരെ ചെറിയ കാര്യങ്ങൾ അനുഗ്രഹമായി എടുത്തു പറയുകയില്ല. വളരെ വലിയ വലിയ കാര്യങ്ങൾ മാത്രമേ മഹോന്നതനായ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ അനുഗ്രഹമായി എടുത്തു പറയുകയുള്ളൂ. അള്ളാഹു എടുത്തു പറഞ്ഞ അനുഗ്രഹങ്ങളിലൊന്നാണ് വിവാഹമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കുക, അതിൻ്റെ ഗൗരവം എത്ര വലുതാണ്. അള്ളാഹു നൽകിയ എത്ര വലിയ നിഅമത്താണ് അത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബിമാർ, റസൂലുകൾ, മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാർ, അവരുടെ എല്ലാവരുടെയും സുന്നത്തിൽപ്പെട്ടതാണ്, എല്ലാവരുടെയും ചര്യയിൽപ്പെട്ടതാണ് വിവാഹമെന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലഖദ് അർസൽന റസൂല മിൻ ഖബ്ലിക വജഅൽന ലഹും അസ്വാജൻ വദുർരിയ. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് മുൻപ് നാം പ്രവാചകന്മാരെ, റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട്. അവർക്ക് നാം ഭാര്യമാരെ നൽകിയിട്ടുണ്ട്, മക്കളെ നൽകിയിട്ടുണ്ട്. നോക്കൂ, നബിമാർ അവരുടെ പാതയാണിത്, റസൂലുകളുടെ മാർഗമാണിത്. കേവലം നാട്ടുനടപ്പല്ല, കേവലം ഒരു പ്രായമെത്തിയാൽ ആരെയെങ്കിലും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യമല്ല. വിവാഹമെന്നാൽ വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്, ഇസ്ലാമിലേറെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതൊരിക്കലും ഈ കാലഘട്ടത്തിൽ ചിലർ പറയുന്നത് പോലെ ഒരു ഭാരമല്ല. ആളുകളിൽ ചിലർ പറയുന്നു വിവാഹം കഴിച്ചാൽ കെട്ടിയിട്ടതുപോലെയാണ്. അല്ല, അള്ളാഹു നൽകിയ നിഅമത്താണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, വിലയേറിയ മഹത്തരമായ, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് ഒരുക്കി നൽകിയ മഹത്തരമായ അനുഗ്രഹമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നികാഹു മിൻ സുന്നതി, വിവാഹം എന്നത് എൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. ഫമൻ ലം യഅമൽ ബിസുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എൻ്റെ ഈ മാർഗം പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. വതസവ്വജു, അതിനാൽ മുസ്ലിമീങ്ങളെ നിങ്ങൾ വിവാഹം കഴിക്കുക. ഫഇന്നി മുകാസിറു ബികുമുൽ ഉമമ, നിങ്ങൾ വിവാഹം കഴിക്കുകയും സന്താനങ്ങൾ അധികരിക്കുകയും ഇസ്ലാമിൻ്റെ സന്താനങ്ങൾ ധാരാളമാവുകയും ചെയ്താൽ നാളെ പരലോകത്ത് ഞാൻ നിങ്ങളെ കൊണ്ട് അഭിമാനം പറയുന്നതാണ്, എൻ്റെ അനുയായികളുടെ വർദ്ധനവ് എന്നെ സന്തോഷിപ്പിക്കുന്നതാണ്. വമൻ കാനദ തൗലിൻ ഫല്യൻകഹ്, ആർക്കെങ്കിലും വിവാഹം കഴിക്കാനുള്ള സാമ്പത്തിക ശേഷിയും സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അവൻ വേഗം വിവാഹം കഴിക്കട്ടെ. وَمَنْ لَمْ يَجِدْ فَعَلَيْهِ بِالصِّيَامِ, ആർക്കെങ്കിലും വിവാഹം സാധിക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ. فَإِنَّ الصَّوْمَ لَهُ وِجَاءَ, അവന്റെ വികാരങ്ങളെ കെട്ടിനിർത്താൻ നോമ്പ് അവനെ സഹായിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിക്കുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ സഹാബികളോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. അപ്പോൾ സഹാബികളിൽ ചിലർ ചോദിച്ചു, ലൗ അലിംന അയ്യുൽ മാലി ഖൈറുൻ ഫനത്തഖിദഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ശേഖരിച്ചു വെക്കാൻ പറ്റിയ സമ്പത്തുകളിൽ ഏറ്റവും നല്ല സമ്പത്ത് ഏതാണെന്ന് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കതിൽ കൂടുതൽ ശ്രദ്ധിക്കാമായിരുന്നു. ഏതാണ് നബിയെ ഏറ്റവും നല്ല സമ്പത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളുഹു ലിസാനുൻ ദാകിറുൻ وقلب شاكر وزوجة مؤمنة تعينه على إيمانه. ഏറ്റവും നല്ല സമ്പത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു നാവ് നിനക്കുണ്ടാകലാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നന്ദി പറയുന്ന ഒരു നാവ് നിനക്കുണ്ടാവലാണ്, അതുപോലെ റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഹൃദയം, അവന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടാകലാണ്. وزوجة مؤمنة تعينه على إيمانه, അവന്റെ ഈമാൻ കാര്യങ്ങളിൽ, വിശ്വാസപരമായ ദീനീപരമായ കാര്യങ്ങളിൽ അവനെ സഹായിക്കുന്ന ഒരു ഭാര്യ അവന് ലഭിക്കലാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീൻ പാലിക്കുന്ന, അഞ്ചുനേരം നിസ്കാരം നിലനിർത്തുന്ന, തൻ്റെ മര്യാദകൾ പാലിക്കുന്ന ഭാര്യമാരെ ലഭിച്ചവരെ അള്ളാഹുവിന് നന്ദി പറയുക, അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുക. നമ്മളിൽ പലരും എടുത്തു പറയാത്ത, നമ്മളിൽ പലരും അനുഗ്രഹമായി ചിലപ്പോൾ ചിന്തിക്കാത്ത കാര്യങ്ങളിൽ ഒന്നാണ് ഭാര്യ എന്നത്, ഭർത്താവ് എന്നത്.
അല്ലാഹു നൽകിയ വലിയ നിഅമത്തുകളിൽ ഒന്നാണത്. ആ നിഅമത്തിന്റെ വിലയും പ്രാധാന്യവും സഹോദരങ്ങളെ ചെറുതായി കാണാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, അദ്ദുനിയ മതാഉൻ, ദുനിയാവ് മുഴുവൻ വിഭവങ്ങളാണ്, പരലോകത്തേക്ക് നിനക്ക് ഉപകരിക്കുന്ന വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ദുനിയാവ്. വഖൈറു മതാഇ ദുനിയ അൽമർഅത്തു സാലിഹ, ദുനിയാവിലെ വിഭവങ്ങളിൽ ഏറ്റവും നല്ലത് സാലിഹതായ സൽകർമ്മിയായ നന്മകൾ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയെ നിനക്ക് വിവാഹം കഴിക്കാൻ ലഭിക്കുക എന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മിൻ സആദത്തി ഇബ്നി ആദമ സലാസ, മനുഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ അത് മൂന്ന് കാര്യങ്ങളാണ്. അൽമർഅത്തു സാലിഹ വൽ മസ്കനു സാലിഹു വൽ മർകബു സാലിഹ്, മൂന്ന് കാര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്, അവ ഒരാൾക്ക് നൽകപ്പെട്ടാൽ അവന് ദുനിയാവ് മുഴുവൻ നൽകപ്പെട്ടതുപോലെയുണ്ട്. ഒന്നാമത്തെ കാര്യമായി അവിടുന്ന് ആദ്യം പറഞ്ഞത് അൽമർഅത്തു സാലിഹ, സാലിഹത്തായ ഒരു ഭാര്യയാണ്. രണ്ടാമത്തെ കാര്യം അവിടുന്ന് പറഞ്ഞു, അൽ മസ്കനു സാലിഹ്, നല്ല ഒരു വീടാണ്, അവന് വിശാലത അനുഭവപ്പെടുന്ന, അവന് ഇടുക്കം അനുഭവപ്പെടാത്ത, അവന്റെ കാര്യങ്ങൾ കെളുപ്പമുള്ള, ദൂർത്തില്ലാത്ത എന്നാൽ ഇടുക്കമില്ലാത്ത, അവന്റെ കാര്യങ്ങൾക്ക് വിശാലത കണ്ടെത്താൻ കഴിയുന്ന ഒരു വീടാണ്. വൽ മർകബു സാലിഹ്, അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അവനെ എത്തിച്ചു നൽകുന്ന വാഹനമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ദുനിയാവിലെ മഹത്തരമായ അനുഗ്രഹമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർറസഖഹുല്ലാഹു ഇംറഅത്തൻ സാലിഹ, ആർക്കെങ്കിലും അല്ലാഹു നല്ല ഒരു ഭാര്യയെ നൽകിയിട്ടുണ്ടെങ്കിൽ, ഫഖദ് അആനഹുല്ലാഹു അലാ ശത്രി ദീനിഹ, അല്ലാഹു അവന്റെ ദീനിന്റെ പകുതിയും അവന് സഹായമേകിയിരിക്കുന്നു. അവന്റെ ദീനിന്റെ കാര്യത്തിൽ അവന് സഹായമേകുന്ന, അവനോട് എപ്പോഴും എപ്പോഴും പ്രയാസങ്ങൾ പറയാത്ത, അവനെ സന്തോഷിപ്പിക്കുന്ന, അവൻ നോക്കിയാൽ അവൻ ആഹ്ലാദം പകരുന്ന, അവന്റെ ജീവിതത്തിന് മധുരമേകുന്ന ഒരു ഭാര്യയുണ്ടെങ്കിൽ അവന്റെ ദീൻ അതിന്റെ പകുതി അല്ലാഹു അവന് സഹായിച്ചു നൽകിയിരിക്കുന്നു. അവന്റെ രണ്ടാം പകുതിയിൽ അവൻ അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഒരു പകുതി അവന് പൂർണ്ണമായിരിക്കുന്നു, രണ്ടാം പകുതിയിൽ അവൻ അല്ലാഹുവിനെ സൂക്ഷിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ സഹാബിമാരെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഞാൻ ഇത്ര ഇത്ര ഹദീസുകൾ പറഞ്ഞത്, ഈ ആയത്തുകൾ നിങ്ങളെ കേൾപ്പിച്ചത് വിവാഹം മഹത്തരമായ കാര്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് യുവാക്കളെ, വിവാഹം ഒരിക്കലും പ്രയാസമുള്ള ഒരു കാര്യമല്ല, അതൊരു ഉപദ്രവകരമായ കാര്യമല്ല. ആധുനികർ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പോലെ 30-40 ഒക്കെ ആകട്ടെ എന്നിട്ട് വിവാഹം കഴിക്കാം, പഠനം നിന്റേത് വളരെ മുന്നോട്ട് പോകട്ടെ, ഡിഗ്രിയും ഡോക്ടറേറ്റും ഒക്കെ എടുത്തതിന് ശേഷം വിവാഹം കഴിക്കാം. ഇല്ല, ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം മഹത്തരമായ നിഅമത്തായി, നിന്റെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള സഹായമായി, അല്ലാഹു നിനക്ക് നൽകുന്ന അനുഗ്രഹമായി കൊണ്ടാണ് വിവാഹത്തെ പറഞ്ഞത്. അതൊരിക്കലും പ്രയാസമല്ല. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, ഇന്ന് എത്രയെത്ര ഡിവോഴ്സുകൾ, എത്രയെത്ര വിവാഹമോചനത്തിന്റെ കഥകൾ നമ്മൾ കേൾക്കുന്നു. എന്നാൽ നമുക്ക് മുൻപുള്ള കാലഘട്ടങ്ങളിൽ ചെറിയ പ്രായങ്ങളിൽ വിവാഹം കഴിച്ചവരാണ് നമ്മുടെ പിതാക്കന്മാർ, അവരുടെ പിതാക്കൾ. എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര തലമുറകൾ അവ നിലനിന്നു വന്നത് ഈ മഹത്തരമായ കാര്യത്തിലൂടെയാണ്. വിവാഹം ഒരിക്കലും പ്രയാസകരമായ കാര്യമല്ല, വിവാഹം ഒരിക്കലും മോശമായ കാര്യമല്ല, അത് വൈകിപ്പിക്കേണ്ട കാര്യമല്ല, മറിച്ച് നേരത്തെ നിർവഹിക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഏറ്റവും നസീഹത്തുള്ള വാക്കുകൾ നൽകിയത് അവിടുന്നാണ്. നിങ്ങളുടെ നന്മ ഏറ്റവും നന്നായി വിശദീകരിച്ച് നൽകിയത് അവിടുന്നാണ്. ഈ ബുദ്ധിജീവികളോ ശാസ്ത്രജ്ഞന്മാരോ സാംസ്കാരിക നായകന്മാരോ അല്ല. ജീവിതം എങ്ങനെ നയിക്കണം എന്നതിൽ ഒരു മാതൃകയും കാണിക്കാത്തവരല്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, യാ മഅശറ ശബാബ്, അല്ലയോ യുവാക്കളുടെ സമൂഹമേ, മനസ്തതാഅ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്, നിങ്ങളിൽ ആർക്കെങ്കിലും വിവാഹം സാധിക്കുമെങ്കിൽ, വിവാഹത്തിന് കഴിയുമെങ്കിൽ അവൻ പോയി വിവാഹം കഴിക്കട്ടെ. ഫഇന്നഹു അഗദ്ദു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്, അത് അവന്റെ കണ്ണുകൾ താഴ്ത്താൻ അവന് സഹായകമാണ്, അവന്റെ ഗുഹ്യാവയവങ്ങൾ സംരക്ഷിക്കാൻ അവന് സഹായകമാണ്. ഫമൻ ലം യസ്തതിഅ ഫഅലൈഹി ബിസ്സൗം, ആർക്കെങ്കിലും വിവാഹത്തിന് സാധിക്കാത്ത സാഹചര്യമുണ്ടെങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ. ഫഇന്നഹു ലഹു വിജാ, അത് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന് ചാരിത്രം നൽകാൻ സഹായകമാണ്.
സഹോദരങ്ങളെ, വിവാഹത്തിനു പകരമല്ല ആളുകൾ ഇന്ന് പറഞ്ഞു കൊടുക്കുന്ന ബ്ലൂ ഫിലിമുകൾ, അതല്ലെങ്കിൽ ആളുകൾ ഇന്ന് പറഞ്ഞു കൊടുക്കുന്ന പല വഴികൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ വൈവാഹിക ജീവിതത്തെ അത് തകർക്കും, നിങ്ങളുടെ കുടുംബ ജീവിതത്തെ അത് തകർക്കും, നിങ്ങളുടെ വ്യക്തിത്വത്തെ അത് നശിപ്പിച്ചു കളയും, നിങ്ങളുടെ രഹസ്യ ജീവിതത്തെ അത് പ്രയാസത്തിലാക്കി കളയും. നിങ്ങളുടെ ഹൃദയം, മനസ്സ്, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മനസ്സിന്റെ സ്വസ്ഥത, ഈ പറഞ്ഞതെല്ലാം നശിപ്പിക്കാനല്ലാതെ ആധുനികർ വിവാഹത്തിനു പകരമായി പറയുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് സഹായകമേകുകയില്ല. സഹോദരങ്ങളെ, വിവാഹേതര ബന്ധങ്ങൾ, വിവാഹത്തിന് മുൻപുള്ള പ്രണയങ്ങൾ, വിവാഹത്തിന് മുൻപുള്ള ഹറാമായ ബന്ധങ്ങൾ നിന്റെ ജീവിതത്തെ അത് തകർത്തു കളയും. ഉലമാക്കൾ, പണ്ഡിതന്മാർ ചിലർ പറഞ്ഞതുപോലെ, ആരെങ്കിലും വിവാഹത്തിനു പുറമെയുള്ള ബന്ധങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവന്റെ കുടുംബം ആ കുടുംബമായിരിക്കും അതിന് പകരം വീട്ടുക. അതുകൊണ്ട് സഹോദര, ഒരിക്കലും വിവാഹം അത് നീ മോശമായി കാണരുത്, അതിനു പകരമുള്ളതിൽ നീ നന്മ കാണരുത്, അത് നിന്റെ ജീവിതത്തെ തകർത്തു കളയും, ദാമ്പത്യ ജീവിതത്തെ തകർത്തു കളയും. ഇന്ന് നോക്കൂ, നിങ്ങൾ കോളേജ് പ്രായത്തിൽ പല തോന്നിവാസങ്ങളിലും ഏർപ്പെട്ട് അവസാനം വിവാഹത്തിലേക്ക് വന്നെത്തിയാൽ ഭാര്യക്കും ഭർത്താവിനും സംശയങ്ങളാണ്, അവനിങ്ങോട്ട് സംശയമാണ്, അവൾക്ക് ഇങ്ങോട്ടും സംശയം തന്നെ. രണ്ടുപേർക്കും ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ വിവാഹം കഴിഞ്ഞതിന് ശേഷവും പോൺ അഡിക്ഷനുകളിൽ പെട്ടുപോകുന്ന എത്രയെത്ര ഭർത്താക്കന്മാരുടെ, എത്രയെത്ര യുവാക്കളുടെ കഥകളാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത്. അവരുടെ പ്രയാസങ്ങൾ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ എത്രയെത്രയുണ്ട്. തങ്ങളുടെ മക്കൾ ഇത് കണ്ടുപിടിക്കുമോ? കമ്പ്യൂട്ടറിൽ ഈ വച്ചിരിക്കുന്ന ഫയലുകൾ എന്റെ മക്കളെങ്ങാനും കണ്ടുപോകുമോ എന്ന് പേടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇതാ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു വഴി പറഞ്ഞു നൽകണം എന്ന് പറയുന്ന എത്രയെത്ര യുവാക്കളെയാണ് ഈ പറഞ്ഞ വൃത്തികെട്ട രീതികൾ സൃഷ്ടിച്ചെടുത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾക്കൊരിക്കലും വിവാഹത്തിനു പകരമായി ഈ വൃത്തികേടുകൾ പകരം നിൽക്കുകയില്ല. വിവാഹം പരിശുദ്ധമാണ്, എന്നാൽ സ്വയം ഭോഗം പരിശുദ്ധമല്ല. അത് വൃത്തിയില്ലാത്ത കാര്യമാണ്, അത് ശരീരത്തിന് ഉപദ്രവം ചെയ്യുന്നതാണ്, നിന്റെ വൈവാഹിക ജീവിതത്തെ തകർക്കുന്നതാണ്, ഭാര്യയുമായുള്ള ബന്ധത്തെ തകർക്കുന്നതാണ്, നിന്റെ മേന്മകളെ നശിപ്പിച്ചു കളയുന്നതാണ്, നിന്റെ രഹസ്യ ജീവിതത്തെ വൃത്തികേടാക്കി കളയുന്നതാണ്. അതുകൊണ്ട് സ്വയം ഭോഗത്തിലേക്ക് പോകരുത്, അതല്ലെങ്കിൽ ബ്ലൂ ഫിലിമുകളിൽ നീ അഭയം കണ്ടെത്തരുത്, അതല്ലെങ്കിൽ വിവാഹേതര ബന്ധങ്ങളിൽ അഭയം കണ്ടെത്തരുത്. സഹോദരങ്ങളെ, ഇന്ന് പല ഭർത്താക്കന്മാരുടെയും പ്രയാസങ്ങളിൽ പെട്ടതാണ്, ഭാര്യമാരുടെയും പ്രയാസങ്ങളിൽ പെട്ടതാണ്. എന്റെ ഭർത്താവിനെ നോക്കിയാൽ എനിക്കൊന്നും തോന്നുന്നില്ല, ഭാര്യയെ നോക്കിയാൽ എനിക്കതിൽ യാതൊരു ആസ്വാദനവുമില്ല. എങ്ങനെ അവൻ ആസ്വാദനം കണ്ടെത്താൻ കഴിയും? അവൻ കാണാത്ത വൃത്തികേടുകളില്ല, അവൻ നോക്കാത്ത തോന്നിവാസങ്ങളില്ല. പിന്നെ എങ്ങനെയാണ് അവന്റെ ഭാര്യ അവന് തൃപ്തികരമാവുക? എങ്ങനെയാണ് അവന്റെ ഭാര്യയോടൊപ്പം സമാധാനകരമായ ഒരു ജീവിതം നയിക്കാൻ അവന് സാധിക്കുക? കുടുംബജീവിതങ്ങളെ തകർക്കുന്ന ഇത്തരം വൃത്തികേടുകളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ തള്ളിവിടരുത്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ തള്ളിവിടരുത്. അവർക്ക് വിവാഹം എളുപ്പമാക്കി കൊടുക്കുക എന്നത് മാതാപിതാക്കളുടെ മേലുള്ള ബാധ്യതയാണ്. അവരാ ബാധ്യത തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. സഹോദരങ്ങളെ, വിവാഹം ഇസ്ലാമിൽ മഹത്തരമായ സ്ഥാനം നൽകപ്പെട്ട കർമ്മമാണ്. അനേകം ആളുകൾ ഈ കാലഘട്ടത്തിൽ വിവാഹം വളരെയധികം വൈകിപ്പിക്കുന്നത് കാണാം. യുവാക്കളാകട്ടെ, യുവതികളാകട്ടെ, അത് അവരുടെ വൈവാഹിക ജീവിതത്തിനും അവരുടെ ഭാവിയിലുള്ള ജീവിതത്തിനും ഉപദ്രവകരമാണ്. നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാനും കുഞ്ഞുങ്ങളെ ലഭിക്കാനും സാധിച്ചിട്ടില്ലെങ്കിൽ പ്രായമേറെയാകുമ്പോൾ ചെറിയ മക്കളെ നോക്കേണ്ട ആളുകളായി നിങ്ങൾ മാറും. പലപ്പോഴും കുഞ്ഞുങ്ങളെ യതീമുകളാക്കി, അനാഥരാക്കി വിടപറയേണ്ട അവസ്ഥ അവർക്ക് പലപ്പോഴും വന്നെത്താറുണ്ട്. അവൻ കല്യാണം കഴിച്ചത് 35 വയസ്സിലാണ്, 30 വയസ്സിലാണ്, അവന് കുഞ്ഞുണ്ടായത് എപ്പോഴാണ്? അവന് 40 ആകുമ്പോഴാണ്. ഇനി ഏതു പ്രായത്തിലാണ് അവൻ അവന്റെ കുഞ്ഞിനെ താലോലിക്കാൻ പോകുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, വിവാഹം ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും നേരത്തെ, സാധ്യമാകുന്നത്ര നേരത്തെ വിവാഹം കഴിക്കുക. ഓരോ നാട്ടിലുമുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സാധ്യമാകുന്ന എത്ര നേരത്തെ വിവാഹം കഴിക്കുക. വിവാഹം ഒരിക്കലും വൈകിപ്പിക്കരുത്. നിങ്ങൾ വിവാഹം ആദ്യത്തിൽ കുറച്ച് നീക്കിവെക്കും, പിന്നീട് എത്രയെത്ര ആളുകൾ പറയുന്ന പരാതികളിൽ ഒന്നാണ്, എനിക്ക് ഭാര്യയെ കിട്ടാനില്ല, കല്യാണം കഴിക്കാൻ പെൺകുട്ടിയെ കിട്ടുന്നില്ല.
ഭർത്താവിന് കിട്ടുന്നില്ല, കാരണം പ്രായം അധികരിച്ചു പോയിരിക്കുന്നു. അവൾ ഉദ്ദേശിച്ചത് ലഭിക്കുന്നില്ല, അവൻ ഉദ്ദേശിച്ചത് ലഭിക്കുന്നില്ല. ഈ അവസ്ഥയിലേക്ക് നിങ്ങൾ ചെന്നെത്തരുത്. നേരത്തെ വിവാഹം കഴിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളായി പഠിപ്പിച്ച അനേകം കാര്യങ്ങളുണ്ട്. വിവാഹം എന്നാൽ കേവലം ദേഹേച്ഛ തീർക്കാനുള്ള വഴി മാത്രമല്ല, അത് അതിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നു മാത്രമാണ്. എന്നാൽ വിവാഹത്തിന് മഹത്തരമായ അനേകം ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്ന് സഹോദര, അതിലൊന്നാമത്തെ കാര്യങ്ങൾ, അതിലൊന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം തൻ്റെ ഇണയിൽ സമാധാനം കണ്ടെത്താൻ സാധിക്കുക എന്നത്. മനുഷ്യൻ അറബിയിൽ അവന് പറയുന്ന പേര് തന്നെ ഇൻസാൻ എന്നാണ്. എന്താണ് ഇൻസാൻ എന്ന് പറഞ്ഞാൽ അവൻ ഉനുസ് ആഗ്രഹിക്കുന്നവനാണ്, അവൻ അടുപ്പം ആഗ്രഹിക്കുന്നവനാണ്, ഇണക്കം ആഗ്രഹിക്കുന്നവനാണ്. അവൻ ഒറ്റക്ക് വന്യമൃഗമായി ഒറ്റക്ക് ഏകാന്തനായി ജീവിക്കുക എന്നത് അവൻ്റെ പ്രകൃതത്തെ തകർത്ത് കളയും. അവനൊരു ഇണം ആവശ്യമാണ്. അവൻ്റെ രഹസ്യങ്ങൾ പറയാവുന്ന, അവൻ്റെ വിഷമങ്ങൾ ഇറക്കി വെക്കാവുന്ന, അവൻ്റെ വേദനകൾ പറയാവുന്ന, അത് പരിഹരിച്ച് നൽകാവുന്ന, അവനെ സമാധാനിപ്പിക്കാവുന്ന ഒരു ഇണ അവൻ ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? അവിടുന്ന് മക്കാർ അവിടുത്തെ ആക്ഷേപിക്കുന്ന ആക്ഷേപങ്ങൾ കേട്ട് വിഷമത്തോടുകൂടി ദുഃഖത്തോടുകൂടി വീട്ടിലേക്ക് കയറി വരും. ഖദീജ റളിയല്ലാഹു അൻഹ അവിടുത്തെ ആശ്വസിപ്പിക്കും. അവിടുന്ന് മനസ്സിൽ അനുഭവിച്ചിരുന്ന വേദനകളെല്ലാം തീരാൻ ഖദീജയുടെ അരികിൽ കുറച്ചു സമയം ഇരുന്നാൽ മതിയാകുമായിരുന്നു. സഹോദരങ്ങളെ, മനുഷ്യന് ഇത് ആവശ്യമാണ്. മഹത്തരമായ അനുഗ്രഹമാണ്. അവന് പ്രശ്നങ്ങൾ പറയാൻ കഴിയുന്ന, അവന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളെ അവന് ലഭിക്കുക എന്നത് ഞാമത്താണ്, അനുഗ്രഹമാണ്. അതുകൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞത് വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത വറഹ്മ. അല്ലാഹു ഖുർആനിൽ പറയുന്നു, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അല്ലാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ്. അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജൻ, അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ച് നൽകിയിരിക്കുന്നു. യാ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ അതിന്റെ അത്ഭുതത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഇന്നലെ വരെ വാപ്പയുടെ അടുത്ത് നിന്ന് മാറാതെ നിന്നവൾ, ഉമ്മയെ വിട്ടുപിരിയാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് കരഞ്ഞവൾ, അവൾ ഒരു ദിവസം ഒരു മനുഷ്യന്റെ കയ്യിൽ അവളെ പിടിച്ചേൽപ്പിച്ചതോടുകൂടി അവളുടെ ചിന്തകളൊക്കെ മാറിക്കഴിഞ്ഞു. അവൾക്കിനി അവൻ മതി, അവനോടൊപ്പം നിൽക്കാനാണ് അവൾക്ക് ആഗ്രഹമുള്ളത്. നോക്കൂ നിങ്ങൾ എങ്ങനെയാണ് മനുഷ്യന്റെ ഹൃദയം മാറിപ്പോയത്. എത്ര വർഷങ്ങൾ മടിയിലിട്ട് വളർത്തിയ മകൾ, അവളുടെ ഹൃദയത്തിൽ അള്ളാഹു നിശ്ചയിച്ച സ്നേഹം നോക്കും. അവന്റെ ഹൃദയത്തിൽ അള്ളാഹു നിശ്ചയിച്ച സ്നേഹം നോക്കൂ. വജഅല ലകും മിൻ അൻഫുസികും അസ്വാജൻ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു ഇണകളെ നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ അവളിലേക്ക് സമാധാനം അടയുന്നതിന് വേണ്ടിയാണ്. വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ, അള്ളാഹു നിങ്ങൾക്കിടയിൽ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ സ്നേഹവും കാരുണ്യവും നിശ്ചയിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാർ ആയത്തിന്റെ വിശദീകരണത്തിൽ അവർ പറഞ്ഞു, വിവാഹം അതിൽ മാത്രം ഒരുമിക്കുന്ന കാര്യങ്ങളാണ് ഈ രണ്ടു കാര്യങ്ങൾ. മറ്റൊരു ബന്ധത്തിലും ഇതുണ്ടാവുകയില്ല. ഒന്നാമത്തേത് മവജ്ജ, സ്നേഹം എന്നതാണ്, ശാരീരികമായ ഇഷ്ടം എന്നതാണ്. രണ്ടാമത്തേത് വറഹ്മ, കാരുണ്യമാണ്. ഇത് രണ്ടും ഒരുമിക്കുന്ന ബന്ധങ്ങൾ വിവാഹം മാത്രമാണ്. മാതാവിനോട് കാരുണ്യമുണ്ട്, ഇഷ്ടമുണ്ട്, പക്ഷെ അതൊരിക്കലും ഭാര്യയോടുള്ളതുപോലെയല്ല. മക്കളോടതുണ്ട്, മകളോടതുണ്ട്, ഭാര്യയുമായി മാത്രമുള്ള കാര്യമാണ്. അവളോട് നിനക്ക് ശാരീരികമായ സ്നേഹമുണ്ട്, പ്രണയമുണ്ട്, അതോടൊപ്പം കാരുണ്യവുമുണ്ട്. ഈ ബന്ധം വിവാഹത്തിൽ മാത്രമുള്ളതാണ്. ഉലമാക്കൾ പറഞ്ഞു, വിവാഹത്തിന്റെ ആദ്യ നാളുകൾ മവദ്ദത്തിലാണ് മുന്നോട്ട് പോവുക. പൊതുവെ അങ്ങനെയായിരിക്കും. മനുഷ്യർ തമ്മിൽ ഒരു പുരുഷനും സ്ത്രീയും വിവാഹം കഴിച്ചാൽ അവരുടെ ബന്ധത്തിന്റെ തുടക്കം പരസ്പരമുള്ള പ്രണയത്തിലാണ്, ഇഷ്ടത്തിലാണ്. എന്നാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ആ ബന്ധം മുന്നോട്ട് പോയാൽ അത് അവസാനിക്കുന്നത് റഹ്മത്തിലാണ്, കാരുണ്യത്തിലാണ്. പ്രായമായാൽ, തൊലി ചുക്കിച്ചുളിഞ്ഞു കഴിഞ്ഞാൽ, അവനും അവളും വൃദ്ധരായി മാറിക്കഴിഞ്ഞാൽ, ശരീരത്തിൽ ഇനി ആസ്വദിക്കാൻ പലതും ഇല്ലാതെയായി കഴിഞ്ഞാലും,
അവർ തമ്മിൽ കാരുണ്യം നിലനിൽക്കുന്നുണ്ട്, അവർ തമ്മിൽ ചേർത്തു പിടിക്കലുണ്ട്, പരസ്പരം താങ്ങായി നിൽക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഇത് സുബ്ഹാനല്ലാഹ് വിവാഹ ബന്ധത്തിന്റെ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിവാഹം ഒരിക്കലും വെറുക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. ഇന്ന് സഹോദരങ്ങളെ, ആളുകൾ ആഘോഷിക്കുന്ന പലരും വിവാഹം കഴിക്കും, ഒരു കൊല്ലം കഴിഞ്ഞാൽ ഡിവോഴ്സായി, രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ഡിവോഴ്സായി. ഇത് കണ്ട് കണ്ട് ആളുകളിൽ പലരും വിചാരിക്കുന്ന വിവാഹം എന്നാൽ ഇങ്ങനെയാണെന്ന്. ഇങ്ങനെയല്ല. ഇസ്ലാം പഠിപ്പിച്ച വിവാഹം നിനക്ക് സന്തോഷം നൽകുന്നതാണ്, നിനക്ക് സമാധാനം നൽകുന്നതാണ്, നിനക്ക് ആശ്വാസം പകരുന്നതാണ്, നിനക്ക് അഭയം നൽകുന്നതാണ്. അതിന് ഒരിക്കലും സഹോദര നീ അകറ്റി നിർത്തരുത്. ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ അതിനു മാത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓർമ്മപ്പെടുത്തിയ വാക്കുകളും ധാരാളമുണ്ട്. സഹോദരങ്ങളെ, യുവാക്കളെ, വിവാഹം നിങ്ങൾ നേരത്തെയാക്കുക, വൈകിപ്പിക്കരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, യുവാവായ ഒരാൾ വിവാഹം കഴിക്കുന്നത് അനാവശ്യമായി പിന്തിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? മനസ്സിലാക്കുക, ഒന്നല്ലെങ്കിൽ അവൻ്റെ പൗരുഷം നഷ്ടമായിരിക്കുന്നു, അതല്ലെങ്കിൽ അവൻ തിന്മകളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. സഹോദര, വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം നിന്റെ ചെറിയ പ്രായമാണ്, നിന്റെ യുവത്വമാണ്. ആ പ്രായത്തിലാണ് വിവാഹം കഴി വൃദ്ധനായതിനു ശേഷമാണ് വിവാഹം കഴിക്കേണ്ടത്, മധ്യവയസ്കനായതിനു ശേഷമാണ് വിവാഹം കഴിക്കേണ്ടത്. ആളുകൾ പറയും വിവാഹം കഴിച്ചാൽ ആളുകൾക്ക് ഇതിന് മാത്രം സൗകര്യങ്ങൾ വേണ്ടതുണ്ട്, വലിയ സമ്പത്ത് വേണ്ടതുണ്ട്. ഇല്ല വല്ലാ, ഒരാളെ കൂടി നിന്നോടൊപ്പം ചേർക്കുന്നതിന് നിനക്ക് ഒരു ഭൂമി മുഴുവൻ സമ്പത്തുണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. വിവാഹം എളുപ്പമുള്ള കാര്യമാണ്, ഇസ്ലാം എളുപ്പമാക്കിയ കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറു നികാഹി ഐസറു, വിവാഹങ്ങളിൽ ഏറ്റവും നല്ലത് അതിൽ ഏറ്റവും ലളിതമായത്. ലളിതമാണ് ഈ കാര്യം. ഇതൊരിക്കലും കോടികളുടെ ചിലവ് വരുന്ന കാര്യമല്ല, വളരെ ലളിതമായ കാര്യമാണ്. ഇസ്ലാമിലെ വിവാഹത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സഹോദരങ്ങളെ, യുവാക്കളെ, വൈകിപ്പിക്കരുത്, വിവാഹം വൈകിപ്പിക്കരുത്, നേരത്തെ വിവാഹം കഴിക്കുക. അതുപോലെ തന്നെ രക്ഷിതാക്കളെ, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സഹായമാകുക, അവർക്ക് നിങ്ങൾ തടസ്സമാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഫർറജ അൻ മുസ്ലിമിൻ കുർബത മിൻ കുറബി ദുനിയ ഫർറജ അല്ലാഹു അൻഹു കുർബത മിൻ കുറബി അൽ ആഖിറ. ഏതെങ്കിലും ഒരു മുസ്ലിമിന് ദുനിയാവിലുള്ള ഒരു പ്രയാസം ഒരാൾ നീക്കിക്കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് അവന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുന്നതാണ്. എന്നാൽ എത്രയോ രക്ഷിതാക്കൾ ഇന്ന് അവരുടെ മക്കളുടെ മുൻപിൽ വിവാഹത്തിനുള്ള ഒന്നാമത്തെ തടസ്സമാണ്, നിനക്കെവിടെ പ്രായമായി, നിനക്കെവിടെ പക്വത വന്നു. നോക്കൂ സഹോദര, അവന് നീ എന്തെല്ലാം കാര്യങ്ങൾ നിന്റെ ബിസിനസ് ഏൽപ്പിക്കുന്നു, ജോലി ഏൽപ്പിക്കുന്നു, അവൻ ഇതൊക്കെ ചെയ്യുന്നു, വിവാഹം മാത്രം അവന് പറ്റില്ലെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? അതുമാത്രം എന്താണ് ഇത്രയധികം ക്വാളിഫിക്കേഷനുകൾ വേണ്ട ഒരു കാര്യമായി മാറിയത്? വിവാഹം ലളിതമായ കാര്യമാണ്, അതൊരു പ്രയാസകരമായ കാര്യമല്ല. മാത്രമല്ല സഹോദരങ്ങളെ, കൗമാരത്തിലെ തമാശകളും യുവത്വത്തിലുള്ള പ്രണയവും അത് വിവാഹം ആ പ്രായത്തിൽ ലഭിക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് വിവാഹം കഴിച്ചത് കൊണ്ട് എന്ത് ലഭിക്കാനാണ്? ആ വിവാഹ ബന്ധത്തിൽ എന്തു ഭംഗിയാണ് ഉണ്ടാകുക, എന്ത് രസമാണ് അതിലുണ്ടാകുക. ആളുകൾ വിവാഹത്തിനെതിരെ പറയുന്ന ന്യായങ്ങൾ സുബ്ഹാനല്ലാഹ് ഈ കാലഘട്ടത്തിൽ കേട്ടുകഴിഞ്ഞാൽ അത്രമാത്രം നിലവാരമില്ലാത്തതാണ്. എന്നാൽ ഇതേ ആളുകൾ തന്നെ വിവാഹത്തിന് പുറമെയുള്ള ബന്ധങ്ങൾ നിസ്സാരമായി കാണുന്നത് കാണാം. ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ, ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ, അതിൽ യാതൊരു അത് ഹറാമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീകളെ കുറിച്ച് അവിടെ നിന്ന് അല്ലാഹു അന്വേഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന്, ഗൈറ മുത്തഖിദാതിൽ അഖ്ദാൻ, അവർ ബോയ് ഫ്രണ്ടുകളെ സ്വീകരിച്ചവരാകാൻ പാടില്ല എന്നതാണ്. ആൺ സുഹൃത്തുക്കൾ ഉണ്ടാകരുത് അവർക്ക്. വിവാഹം അന്വേഷിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യമാണ്. എന്നാൽ ഇന്ന് ആളുകൾക്ക് അത് നിസ്സാരമായി കഴിഞ്ഞിരിക്കുന്നു. അത്തരം ബന്ധങ്ങൾ നിന്റെ വിവാഹ ജീവിതത്തിന് ശേഷവും നിന്നെ പേടിയിൽ നിലനിർത്തുന്ന കാര്യമാണ്. എന്നു വേണമെങ്കിൽ ഈ സ്ത്രീ കയറി വരാം, എന്നു വേണമെങ്കിലും ഈ പുരുഷൻ കയറി വരാം, എന്നു വേണമെങ്കിലും നിങ്ങൾ സ്വകാര്യമായി പങ്കിട്ട നിമിഷങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തെ ഒന്നാകെ തകർത്തെറിയാം. അതുകൊണ്ട് അതിലേക്ക് പോകരുത്, ജീവിതം നശിക്കും.
സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ ഷഹവത്തുകളിൽ നിന്ന് ദേഹേച്ഛകളിൽ നിന്ന് അതിന്റെ ഫിത്നകളിൽ നിന്ന് അല്ലാഹു നാമേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ നാമേവരെയും ഉറപ്പിച്ചു നിർത്തുകയും മുസ്ലിമായിട്ടല്ലാതെ നാം ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിന്ന് തിരിച്ചു വിളിക്കാതിരിക്കുകയും ചെയ്യുമാറാകട്ടെ اللهم توفنا مسلمين والحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على طاعتك اللهم يا مصرف القلوب صرف قلوبنا على طاعتك اللهم لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.